പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ മിഥുൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹത്തിൻ്റെ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്മിയുടെ അച്ഛൻ. ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ കുറുപ്പിനെ വിളിച്ച് അറിയിക്കണമെന്ന തീരുമാനം എടുക്കുന്ന അയാൾ കുറുപ്പിനെ ഫോൺ ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് എന്തിനാണ് ചന്ദ്രൻ തന്നെ വിളിക്കുന്നത് എന്ന് അറിയുന്നതിനായി തീരുമാനിക്കുന്ന കുറുപ്പ് ഫോൺ എടുക്കുന്നു. ഇതേ തുടർന്ന് വീട്ടിൽ നിശ്ചയങ്ങളെല്ലാം പൊടിപ്പിടിച്ച് നടക്കുകയാണ് എന്നും ജോർജിനൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ചന്ദ്രൻ വീഡിയോ കോളിലൂടെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് കുറുപ്പിന്. ഇതേ തുടർന്ന് തൻ്റെ സഹോദരിയെ കൂടി പരിചയപ്പെടുത്തി തരാം എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് മിഥുൻ്റെ അമ്മയെ കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ കാര്യം കണ്ടതിനെ തുടർന്ന് കുറുപ്പ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ജോൺസ്യൻ ഒരു ഡേറ്റ് കുറിച്ച് തന്നു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്ന ചന്ദ്രൻ ഇതേ തുടർന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനെ തുടർന്ന് ചന്ദ്രൻ തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം ഗോവിന്ദക്കുറുപ്പ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ തൻ്റെ മകനെ അറിയിക്കണം എന്ന് തീരുമാനമെടുക്കുന്ന അയാൾ ഉടൻ തന്നെ വൈശാഖൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ വൈശാഖൻ മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ച് ലക്ക് കെട്ടിയിരിക്കുന്ന വൈശാഖൻ അച്ഛനെ കണ്ടതിനെ തുടർന്ന് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ധൃതിയിൽ ഓടി വരുന്നത് എന്ന് ചോദിക്കുകയും താൻ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൻ ഇനി ഒരു ബോംബാണ് താൻ പൊട്ടിക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ആ ബോംബ് എന്ന് ചോദിക്കുന്നതിന് കുറിപ്പ് തയ്യാറാവുകയും ആ കാര്യം പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയുന്നതിനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് കാര്യം എന്ന് ചോദിച്ചതിനെ തുടർന്ന് ലക്ഷ്മിയുടെയും മിഥുൻ്റെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുന്ന കുറിപ്പ് ചന്ദ്രൻ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വൈശാഖനെ. ഇതേ തുടർന്ന് ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് എന്താണ് നീ ഒപ്പിച്ച പണി എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ 96 ലക്ഷത്തിൻ്റെ ഒരു തിരിമറിത്താൻ നടത്തിയിട്ടുണ്ട് എന്നും അത് തിരിച്ചറിയുമ്പോൾ തന്നെ ശാരദ സ്മുഖിഞ്ഞു പൊക്കോളും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രതികാരം ഇവിടെയാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഇനി 2 വെടിക്കെട്ടാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നു. പക്ഷേ വൈശാഖൻ്റെ ഈ തന്ത്രവും മുടിയുമോ എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് അതിന് യാതൊരു ചാൻസും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വൈശാഖൻ. പക്ഷേ ഇപ്പോൾ മറ്റൊരു കളി കൂടി തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വൈശാഖൻ അതിനു വേണ്ടിയുള്ള നീക്കം താൻ ആരംഭിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് വൈശാഖൻ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇതേ തുടർന്ന് വൈശാഖൻ ഉടൻ തന്നെ ഫോൺ ചെയ്യുകയാണ് രജനിയെ. രജനിയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാകുന്ന അവൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. രജനി എന്താണ് വൈശാഖൻ പറയുന്നത് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചന്ദ്രൻ വിവാഹം നടത്താൻ പോവുകയാണ് എന്നും ലക്ഷ്മിക്ക് വരനായി കണ്ടുപിടിച്ചത് മറ്റാരെയുമല്ല മിഥുനെ തന്നെയാണ് എന്ന് അറിയിക്കുകയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ വരെ നടന്നു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞത് ഞെട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവരെ. ഇതിനെ തുടർന്ന് ഈ കാര്യം എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെല്ലാം അറിഞ്ഞുവെന്നും നിങ്ങളിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എങ്കിൽ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന വൈശാഖൻ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ പപ്പിയാൻ്റി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് രജനി പപ്പിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പപ്പിയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാക്കുന്ന അവൾ ഇനിയും കയ്യും കെട്ടി നോക്കി നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്
വ്യക്തമാക്കുന്ന പപ്പി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ കളിക്കാൻ എന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രജനിയോട് ഈ കാര്യമെല്ലാം സാരഗാമ അറിയുകയാണെങ്കിൽ അവിടെ അടിച്ചു പുറത്താക്കുമെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അതറിഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കാനിടയിലുന്ന രജനി അത് സത്യം തന്നെയാണ് എന്നും സാരഗാമ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതം നൽകുകയില്ല എന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ തന്ത്രമാണ് ഇതെന്നും മനസ്സിലാക്കുന്ന ശാരദാമ്മ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവർ ഇതേ തുടർന്ന് ശാരദാമ്മയോട് കാര്യങ്ങൾ പറയുന്നതിനായി അവർ തയ്യാറാകുന്നു. എന്നാൽ ഇതേ സമയം പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതിനായി പോകുന്ന മിഥുനും അതുപോലെ തന്നെ ലക്ഷ്മിയും എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുകയും ലാപ്ടോപ്പ് ഇൻസ്പെക്ട് ചെയ്തതിനെ തുടർന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ലഭിച്ചോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഒരു നിധി തന്നെയാണ് നമ്മുടെ മുൻപിലേക്ക് തുറന്നു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് കാണാൻ സാധിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന ലക്ഷ്മിയോട് മിഥുന്റെ ജിമെയിൽ അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവ് ആണ് എന്ന് അയാൾ പറയുന്നു. ആരൊക്കെയോ ആ അക്കൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നും 3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിൽ നിന്ന് ഒരു മെയിൽ പോയിരുന്നുവെന്നും ബിസിനസ് ആവശ്യമുള്ള കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആരാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് മിഥുൻ പറയുകയും ഇതിനു പിന്നെ മറ്റാരുമല്ല വൈശാഖൻ തന്നെയാണ് എന്നും ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാരണം ആ ലാപ്ടോപ്പ് ഇതുവരെ വൈശാഖന്റെ വീട്ടിലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വൈശാഖൻ തന്നെയായിരിക്കും ആ അക്കൗണ്ടുകളെല്ലാം ഉപയോഗിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അത് സത്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ പക്ഷേ സോളിഡായ എവിഡൻസുകളാണ് ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈശാഖനെ കയ്യോടെ പിടികൂടുകയാണ് എന്നും അതിനുവേണ്ടി ഓഫീസിൽ പണ്ട് മിഥുൻ നൽകിയ സ്വാതന്ത്ര്യമെല്ലാം നൽകിക്കൊണ്ട് അവനെ വീണ്ടും ജോലി ചെയ്യാൻ അനുവദിക്കുകയാണ് എന്നും അങ്ങനെ ചെയ്യുമ്പോൾ 1 ദിവസം വേണം അവനെ കയ്യോടെ പിടികൂടാൻ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് നടക്കുകയില്ല എന്ന് മിഥുൻ പറയുന്നു. എന്താണെങ്കിലും അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് വൈശാഖിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് കൈയബദ്ധമാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ ഈ മണ്ടത്തരം മൂലം നഷ്ടമായത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഫോം വഴി ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുകയും വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും തിരികെ അവനെ കമ്പനിയിൽ കൊണ്ടുവരാൻ താൻ ശ്രമിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ലക്ഷ്മി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം തനിക്ക് അറിയുക തന്നെ വേണമെന്നും കൊലയാളിയെ കണ്ടെത്തിയ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തന്നാൽ കഴിയാവുന്ന എല്ലാവിധ സഹായവും ഇതിനു വേണ്ടി താൻ ചെയ്തു തരും എന്നുള്ള കാര്യവും ലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് ലക്ഷ്മിയോട് കാര്യങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കണമെന്ന് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ കാര്യമെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ലക്ഷ്മി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മിഥുൻ ചോദിച്ചതിനെ തുടർന്ന് മിഥുനോട് കാര്യങ്ങൾ പറയുന്നതിനായി ലക്ഷ്മി തയ്യാറാവുകയും താൻ എന്തായാലും വൈശാഖനെ ഫോൺ ചെയ്യട്ടെ എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി ഇതിനെ തുടർന്ന് വൈശാഖനെ ഫോൺ ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ഫോൺ കോൾ വൈശാഖനെ നിന്ദിക്കുകയും ഇതിനെ തുടർന്ന് ലക്ഷ്മിയുടെ ഫോൺ കോൾ താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വൈശാഖൻ 96 ലക്ഷത്തിൻ്റെ തിരിമറി അവൾക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായിരിക്കുക എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ വൈശാഖനെ നിയമിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി പുതിയ തന്ത്രമാണ് ഇറക്കുന്നത്. വൈശാഖൻ ജോലിക്ക് വരണമെന്നും വൈശാഖൻ്റെ സേവനം ഇപ്പോൾ കമ്പനിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വൈശാഖനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഒടുവിൽ വൈശാഖൻ ജോലിക്ക് വരാനെന്ന് സമ്മതിക്കുന്നു. ഇതോടെ
ഈ വിവരം അച്ഛനെ അറിയിക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന വൈശാഖൻ ഉടൻ തന്നെ കുറിപ്പിന്റെ അടുത്തേക്ക് ചെന്ന് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെടുത്തു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കുറിപ്പിനെയും ഞെട്ടിച്ചു കളയുന്നു.